ഒരു നല്ല യൂട്യൂബ് ചാനൽ നെയിം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിൽ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നെയിം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ യൂട്യൂബ് ചാനൽ നെയിം നന്നായാൽ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലിൽ എത്തുകയും ചെയ്യും അതിലൂടെ കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടുകയും നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് ഗ്രോത്ത് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചാനൽ നെയിമിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ചാനൽ നെയിം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഫസ്റ്റ് പോയിന്റ് പറയാം ഫസ്റ്റ് പോയിന്റ് നമ്മൾ ചാനൽ നെയിം തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ടോപ്പിക്കാണ് തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക നമ്മളൊരു ചാനൽ നെയിം തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുമ്പ് എന്നിട്ട് നമ്മൾ ഏത് ടോപ്പിക്കിലാണോ നമ്മൾ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്ക് നമ്മൾ അല്ലെങ്കിൽ ആ കാറ്റഗറി നമ്മൾ മുകളിൽ മെയിൻ ഹെഡിംഗ് ആയിട്ട് എഴുതുക സെക്കൻഡ് പോയിന്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള വ്ളോഗോ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ പേര് നിങ്ങൾക്ക് ചാനൽ നെയിമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങളൊരു ബ്രാൻഡിനെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നെയിം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നെയിം ആക്കി വെക്കാൻ സാധിക്കും ഇതിനെ യൂട്യൂബിൻ്റെ ഭാഷയിൽ പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബ്രാൻഡിങ് എന്നാണ് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കാറ്റഗറി കണ്ടുപിടിച്ചില്ലേ ആ കാറ്റഗറിയിൽ നമ്മൾ 50 ചാനലുകളിലെ നെയിമുകൾ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ മൊബൈലിൽ നോട്ട് പാഡിലാണ് ഇത് ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 50 ചാനൽ നെയിമുകൾ നമ്മൾ ഇതേ സെയിം കാറ്റഗറിയിലുള്ള 50 ചാനൽ നെയിമുകൾ എഴുതിയിട്ടുണ്ടാക്കണം ഇതിൽ നിന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ നെയിമുകൾക്കൊക്കെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവും ഈ സ്റ്റൈല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ചില സ്പെസിഫിക് വേർഡുകൾ ഉണ്ടാവും ഒരേപോലത്തെയുള്ള വേർഡുകൾ നമ്മൾ ചാനലുകളിൽ ഉപയോഗിച്ചതെന്ന് കാണാം ഇതൊക്കെയാണ് കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു കണ്ടന്റിന് വേണ്ടി സെർച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വേർഡ്സുകൾ നമുക്ക് നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പോപ്പുലർ കീവേഡ്സുകൾ നമ്മൾ ഒരു 50 സെർച്ച് ചെയ്ത് കണ്ടെത്തണം ഒരു ഉദാഹരണം പറയുകയാണ് നിങ്ങളുടെ കുക്കറി ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി സ്നാക്സ് എന്നും ഈവനിങ് സ്നാക്സ് എന്നും അതുപോലെ 1 മിനിറ്റ് റെസിപ്പി എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കീവേഡ്സുകൾ കൂടുതൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള കീവേഡ്സുകളാണ് ഈ കീവേഡ്സുകൾ ഒരു 50 നമ്മൾ എഴുതിയിട്ടുണ്ടാക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട കീവേഡ്സുകൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ ചാനൽ നെയിമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യൂവർ ഏതെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ചാനലും കാണിക്കാൻ സാധ്യതയുണ്ട് ഇതിലൂടെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബറെ കൊണ്ടുവരാൻ സാധിക്കും ഇനി നമുക്ക് 5-ാമത്തെ പോയിന്റ് പറയാം ഈ 5-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു നമ്മൾ പെട്ടെന്ന് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നമ്മൾ ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ചാനൽ നെയിമുകൾ നമ്മൾ സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ നെയിമിൻ്റെ ഇടയിൽ നമ്മൾ ഹൈഫൺ കോമ അതുപോലെ ഓരോ സിമ്പിളുകളൊക്കെ കൊടുക്കുന്നത് ഇതൊന്നും ചാനൽ നെയിം ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല ചാനൽ നെയിം വളരെ സിമ്പിളും വളരെ ഷോർട്ടായിട്ടും വളരെ സ്റ്റൈലായിട്ടുള്ള ഒരു ചാനൽ നെയിമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് 6-ാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് യൂണിറ്റ് ചാനൽ നെയിം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് അതായത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ കണ്ടന്റിനെ ചൂസ് ചെയ്തു അതിനുശേഷം സ്റ്റൈൽ ഓഫ് ചാനൽ നെയിം നോക്കി അതിനുശേഷം പോപ്പുലർ കീവേഡ്സുകൾ നോക്കി ഇത് മൂന്നും കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു ചാനൽ നെയിം ഉണ്ടാക്കിയിട്ട് ആ ചാനൽ നെയിമിനെ നമ്മൾ യൂട്യൂബിൽ കൊണ്ടുവന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അതേ പേരിലോ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള വേറെ ചാനലുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നെയിം ഒരു യുണീക്ക് ആയിട്ടുള്ള ചാനൽ നെയിമാണ് ഈ യുണീക്ക് ചാനൽ നെയിം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോ ടിപ്പ് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം 7-ാമതായി പറയാനുള്ളത് ഇതുപോലെ യുണീക്ക് ആയിട്ടുള്ള ചാനൽ നെയിമാണ് നിങ്ങൾ കണ്ടുപിടിച്ച് അതിലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിലോ 2 ദിവസത്തിൽ തന്നെ നിങ്ങളെ ചാനൽ സെർച്ചിൽ കാണിക്കും അത് കഴിഞ്ഞിട്ട് മോർ വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചാനൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും സെർച്ചിൽ കാണിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇനി നിങ്ങളുടെ ചാനൽ സെർച്ചിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സെർച്ചിൽ കാണിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം 8-ാമത്തെ പോയിന്റ് ഇതാണ് നമ്മുടെ ചാനൽ നെയിം നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിലും വളരെ ഷോർട്ടായിരിക്കണം വളരെ ഈസി ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതായിരിക്കണം അതായത് ഷോർട്ട് ചാനൽ നെയിം ആയിരിക്കണം എന്നുള്ളതാണ് 8-ാമത്തെ പോയിന്റ് 9-ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ നെയിം സൃഷ്ടിച്ചതിന് ശേഷം ആ ചാനൽ നെയിം യുണീക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചാനലുകളുടെ ചാനൽ നെയിമുമായിട്ട് മാച്ച് ആണെങ്കിൽ നമ്മുടെ ചാനലിൽ എത്ര തന്നെ വീഡിയോ ഉണ്ടാക്കിയിട്ടാലും നമ്മുടെ ചാനൽ ഒരിക്കലും സെർച്ചിൽ കാണിക്കില്ല നമ്മുടെ ചാനലിൻ്റെ നെയിം കാണിക്കുന്നതിന് പകരം ആ വലിയ ചാനലിൻ്റെ നെയിമാണ് സെർച്ചിൽ കാണിക്കുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ചാനലുകളുടെ മാച്ച് ചെയ്തിട്ടുള്ള ചാനൽ നെയിമുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ചാനൽ നെയിം വളരെ യുണീക്കായതും മറ്റ് യൂട്യൂബിൽ ഇല്ലാത്തതുമായിട്ടുള്ള ചാനൽ നെയിം നമ്മൾ ഉപയോഗിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക 10-ാമത്തെ പോയിന്റായിട്ട് ഒരു പ്രോ ടിപ്പാണ് ഇതിനു വേണ്ടി നമുക്ക് മൊബൈൽ സ്ക്രീനിൽ പോവാം അതായത് നമുക്ക് യുണീക്ക് ചാനൽ നെയിം എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനുള്ള ഒരു വെബ്സൈറ്റാണ് അതിനുവേണ്ടി നമുക്ക് മൊബൈൽ സ്ക്രീനിൽ പോവാം യുണീക്ക് ആയിട്ടുള്ള ചാനൽ നെയിമാണോ എന്ന് സെർച്ച് ചെയ്യാനുള്ള സൈറ്റാണിത്
ഈ സൈറ്റിൻ്റെ പേര് നെയിം ചെക്ക് ഡോട്ട് കോം എന്നാണ്. ഇതിൽ സ്പെല്ലിംഗ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നെയിം ചെക്ക് എന്ന് പറയുമ്പോൾ NAMECHK.com എന്നാണ്. ഇതേ സ്പെല്ലിങ്ങിൽ തന്നെ വേറൊരു സൈറ്റ് ഉണ്ട്, അപ്പോൾ ആരും തെറ്റിപ്പോവാതിരിക്കുക. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് നമ്മുടെ ചാനൽ നെയിം യൂട്യൂബിലുണ്ടോ, അതുപോലെ ഫേസ്ബുക്കിലുണ്ടോ, ട്വിറ്ററിലുണ്ടോ, ഇൻസ്റ്റഗ്രാമിലുണ്ടോ, അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയകളിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത്രയധികം സോഷ്യൽ മീഡിയകളുണ്ട്, ഇത്രയധികം സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ ചാനൽ തുടങ്ങാനുള്ള ആ പേര് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്നത് ഈ ഡൊമൈൻ എന്നുള്ളത്, അതായത് നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, നമ്മുടെ ചാനൽ ഗ്രോത്ത് ഒക്കെ ആയതിന് ശേഷം നമുക്കൊരു വെബ്സൈറ്റ് തുടങ്ങണമെങ്കിൽ അതിൽ .com, .net, .org, .biz എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെബ്സൈറ്റുകൾ തുടങ്ങാൻ വേണ്ടി വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ലഭിക്കുക എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ യൂട്യൂബ് ചാനലിൽ ഇത് യൂണിക്കാണോ എന്ന് അറിയാൻ പറ്റും. അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ ഒരു ചാനൽ നെയിം നമുക്ക് ടൈപ്പ് ചെയ്യാം. കണ്ടില്ലേ, ഞാനിവിടെ ഒരു ചാനൽ നെയിം ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ഡൊമൈൻ എന്നുള്ളിടത്തൊക്കെ ഗ്രീൻ കളറുകളാണ് കാണിക്കുന്നത്. .online എന്നുള്ള പേരിൽ നമുക്ക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ഗ്രീൻ കളറിലാണ്. അതുപോലെ ഉണ്ടോ ഫേസ്ബുക്ക് ഗ്രീൻ കളറിലാണ്, അതായത് ഈ പേരിൽ ഫേസ്ബുക്ക് ഇല്ല, യൂട്യൂബ് ചാനലില്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ബ്ലോഗർ, അതുപോലെ ഒരു ടിക്ടോക്ക്, ഒറ്റ ഐഡികളും ഈ പേരിലില്ല. അപ്പോൾ ഇങ്ങനെ ഗ്രീനായിട്ട് കാണിക്കുകയാണെങ്കിൽ ഈ പേരിലുള്ള ഒരു പ്രൊഫൈലോ അല്ലെങ്കിൽ പേജുകളോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, യൂട്യൂബിലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള യുണീക്കായിട്ടുള്ള പേരുകൾ നമ്മൾ കണ്ടെത്തണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പോപ്പുലറായിട്ട് ഏതെങ്കിലും ഒരു ചാനലിൻ്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പോപ്പുലറായിട്ടുള്ള ചാനലിൻ്റെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇപ്പോൾ ഡൊമൈൻ കണ്ട, എല്ലാ ഡൊമൈനിലും അതിൽ വെബ്സൈറ്റുകളുണ്ട്, ഈ പേരിൽ സകല വെബ്സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൊട്ടടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ പ്രൊഫൈലുണ്ട്, അത് യെല്ലോ ആയിട്ടാണ് കിടക്കുന്നത്, റെഡ് അല്ല എന്നാലും യെല്ലോ ആയിട്ടാണ് കിടക്കുന്നത്. യൂട്യൂബിൽ ഒരുപാട് ചാനലുകളുണ്ട്, അപ്പോൾ അതൊക്കെ യെല്ലോ ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിലും ഉണ്ട് ഈ പേരിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ളതല്ല ഗ്രീൻ ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ചാനൽ നെയിമുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് യുണീക്കായിട്ടായിരിക്കും, അപ്പോൾ പെട്ടെന്ന് സെർച്ചിലെത്തും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചാനൽ നെയിം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ചാനൽ എന്തായാലും അടിപൊളി ഒരു ചാനൽ നെയിം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ചാനലിൻ്റെ ബോർഡ്സിലുണ്ട്, നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.